ശ്രീജിത്ത് പണിക്കർ, ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് മാത്രം ഉടലെടുത്ത വിവാദങ്ങളാണോ? അല്ല, ഇത് നോക്കൂ ശ്രീഹാസ്കർ, ഒരു കാര്യം ആലോചിക്കേണ്ടത്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പുറത്താണ് ഇത് വന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ ശ്രമിക്കുന്നത് കുറ്റം ആരോപിക്കുന്ന ആൾക്കാരുടെ ഇന്റൻഷൻ എന്താണ് എന്ന് ഡൗട്ട് ചെയ്യുകയാണ്. അപ്പൊ ചില വിഷയങ്ങളിൽ അത് ചെയ്യുകയും ചില വിഷയങ്ങളിൽ അത് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ശ്രീ മുകേഷിനെതിരെ ആരോപണം വരുന്നു. അദ്ദേഹം ഒരു സിറ്റിംഗ് MLA ആണ്, അദ്ദേഹം ഇടതുപക്ഷമാണ്, CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. ശ്രീ ഹസ്കറിനോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്, ശ്രീ മുകേഷിനെതിരെയുള്ളതെല്ലാം തന്നെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്ന് ശ്രീ ഹസ്കർ വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ? അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം, യെസ് ഓർ നോ പറഞ്ഞതിന് ശേഷം ഞാൻ തുടരാം. അല്ല, ശ്രീജിത്ത് എനിക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഉള്ളത്. സ്വാഭാവികമായും മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, ധാർമ്മികതയുടെ പേരിൽ മുകേഷ് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ തുടരെ ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് വ്യത്യസ്തമാണെങ്കിൽ പോലും പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുക്കരുത് എന്നുള്ള സുവ്യക്തമായ നിലപാടാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്. പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്, കാരണം UDF MLA മാർ രാജിവെച്ചിട്ടില്ലല്ലോ. ഇന്ത്യ ആകമാനം 135 MLA മാർക്കെതിരെ കേസുണ്ട്, 16 MP മാർക്കെതിരെ കേസുണ്ട് ഇത്തരം ലൈംഗിക അതിക്രമത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യകത ഇല്ല, അവരാരും രാജിവെച്ചില്ല എന്ന നിലപാടല്ല ഇടതുപക്ഷം അങ്ങനെയല്ല കാണേണ്ടത്. ഇടതുപക്ഷം കാണേണ്ടത് വലതുപക്ഷം ചെയ്ത തിന്മകൾക്ക് എതിര് നിൽക്കുക എന്നുള്ളതാണ്. വലതുപക്ഷത്തിന്റെ തിന്മകളെ ചേർത്ത് പിടിക്കുകയല്ല ഇടതുപക്ഷം ചെയ്യേണ്ടത്. അതുകൊണ്ട് മുകേഷ് ധാർമ്മികമായി രാജിവെക്കണം എന്ന നിലപാട് തന്നെയാണ്. അത് കെട്ടിച്ചമച്ചതോ ആണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിയട്ടെ. സമ്മതിച്ചു. നല്ല വ്യക്തമായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള നിലപാടാണ് ശ്രീ ഹസ്കറിൻ്റെത്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ CPMന്റെ നിലപാട് അതല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ളത് വ്യാജ ആരോപണമാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ശ്രീ ഹസ്കർ പറയുന്ന ധാർമ്മികത CPM ഇപ്പോൾ പുലർത്താത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ബോണസ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ശ്രീ ഹസ്കറിനോട്. സമാനമായിട്ടുള്ള ഒരു ആരോപണം ഒരിക്കലും വരാതിരിക്കട്ടെ, CPMന്റെ ഏതെങ്കിലും ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഏത് ലെവൽ വരെ വേണേ പൊക്കോളൂ, മുഖ്യമന്ത്രി സ്ഥാനം വരെ പറ്റുള്ളൂ, അങ്ങനെ ആൾക്കാർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊന്നും ചിന്തിക്കാതെ രാഷ്ട്രീയമായിട്ടാണോ അത് ട്രിഗർ ചെയ്തിരിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്ന ആളിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ അവർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നാണോ താങ്കളുടെ അഭിപ്രായം? മന്ത്രിമാരായിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അങ്ങനല്ല. ഇതില് ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അല്ല മുകേഷിനെതിരെ മുകേഷിനെതിരെ ആരോപണം, MLA എന്ന നിലയിലല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു ആരോപണത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ധാർമ്മികതയുടെ വശമെടുത്തത്. കാര്യം അതിനുശേഷമാണ് അദ്ദേഹം MLA ആവും. ഇപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്കെതിരെ, പലപ്പോഴും രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരം ആരോപണം കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ പല ഘട്ടങ്ങളിലും ഒന്നുണ്ട്. നമുക്കറിയാലോ, ഒരു മുൻ മന്ത്രിയുടെ കാറിൽ ഒരു സ്ത്രീ യാത്ര ചെയ്തു എന്നുള്ളത് കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുള്ള ഒരു മന്ത്രിയുടെ നാടാണ് കേരളം. അപ്പൊ അങ്ങനെ പോലും ഇത്രയധികം മാധ്യമങ്ങളുടെ ശ്രദ്ധയോ ജാഗ്രതയോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു നാട്ടിൽ സ്വാഭാവികമായും ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കണമെന്ന് തന്നെയാണ് ധാർമ്മികതയുടെ പേരിൽ ഞാൻ കരുതുന്നത്. അങ്ങനെ രാജിവെക്കുക തന്നെ വേണമെന്നുള്ളത് തന്നെ, കാരണം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരിക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഒരുപക്ഷെ അതൊരു ബാലിശമായ കാഴ്ചപ്പാടായി കേൾക്കുന്നവർക്ക് തോന്നാമെങ്കിലും അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അല്ല ശ്രീ ഹാസ്കർ, അങ്ങനെയാണെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നാമത്തെ ചോദ്യം, സിനിമക്കാർക്ക് മാത്രമേ ധാർമ്മികത ആവശ്യമുള്ളൂ, രാഷ്ട്രീയക്കാർക്ക് അത് ആവശ്യമില്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു സിമി റോസ്ബെൽ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പല ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള, AACC വരെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ഒരു നേതാവ് സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം, സിനിമാ മേഖലയിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം പാർട്ടി നേതൃത്വത്തിനെതിരെ പറയുകയും അത് പറഞ്ഞ് അതൊരു വലിയ വിവാദമാകുന്ന സമയത്ത് പാർട്ടി ചെയ്തിരിക്കുന്നത് അവരെ അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് എന്ന രീതിയിലത്തേക്ക് വരുന്നു. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? താങ്കൾ പറയുന്നത് ചില പ്രത്യേക രീതിയിലുള്ള ധാർമ്മികത എന്ന് പറയുന്നത് സിനിമക്കാർക്ക് വേണം, രാഷ്ട്രീയത്തിൽ അത് വ്യത്യസ്തമാണ്. രാഷ്ട്രീയത്തിൽ താങ്കൾ PT ചാക്കോയുടെ അടക്കം ഉദാഹരണം പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ഹസ്കർ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ്. അപ്പൊ ആ സമയത്തെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് ഒരേ നിലപാടാണ് ഉണ്ടായിരുന്നത്, യാതൊരു വിധത്തിലുള്ള വ്യത്യസ്തയും അവരുടെ നിലപാടുകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ധാർമ്മികത എന്ന് പറയുന്നതിനെ ഒരു അളവുകോലാക്കി എടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും മറ്റുള്ള ഇൻഡസ്ട്രികളിൽ അത് ബാധകമല്ല എന്ന് പറയാനും കഴിയുകയില്ല എന്നുള്ളതാണ് എൻ്റെ ബേസിക് പോയിന്റ്. രണ്ട്, ഈ ആരോപണം വന്നിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പൊതുജനത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മാധ്യമം ശ്രമിക്കുന്ന സമയത്ത് മാധ്യമം ഏതായാലും അവര് അതിന്റെ ജഡ്ജ്മെന്റിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒരു സബ്സ്ക്രൈബർ എന്ന രീതിയിലത്തേക്ക് എനിക്ക് പറയാനുള്ള ഏറ്റവും മിനിമം കാര്യം.
ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആ ആരോപണം ഉന്നയിക്കുന്നയാളിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നതൊക്കെ സെക്കൻഡറിയാണ്. പ്രാഥമികമായിട്ട് അവരൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് അവരൊരു സ്ത്രീയാണോ, അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം അതീവ ഗുരുതരമായിട്ടുള്ളതാണോ എന്നതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാവൂ. അത് വാർത്തയാകുക തന്നെ വേണം. അതിനുശേഷം ചർച്ചയുണ്ടാകട്ടെ. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിനെ പറ്റിയോ അവർക്ക് എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയോ ഒക്കെ തന്നെ പറയട്ടെ. പക്ഷേ വാർത്ത ആദ്യം കൊടുത്തതിന് ശേഷം ആ വാർത്ത മുക്കുന്ന ഒരു മാധ്യമത്തിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? താങ്കളോട് ഇന്ന് ചെറിയൊരു ഉദാഹരണം പറയാം. ശ്രീ പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേ അധികം നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. സ്റ്റേറ്റ്മെന്റുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുത്തിയിരിപ്പുണ്ടായി. അദ്ദേഹം പല രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞു. പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അടക്കം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ മയപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മനോരമ ഓൺലൈനിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു കാർഡ് കൊടുത്തിരിക്കുന്നത് ശ്രീ പി വി അൻവറിൻ്റെ പടത്തിനോടൊപ്പം തന്നെ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് വഴങ്ങി വിഴുങ്ങി എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ തമിഴ് ഗായിക സുചിത്രയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മനോരമ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കും. മനോരമ ആദ്യം വാർത്ത കൊടുക്കുന്നു, വാർത്ത കൊടുത്തതിന് ശേഷം ആ വാർത്ത അവരുടെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എടുത്തു മാറ്റുന്നു. ഈ വഴങ്ങി വിഴുങ്ങി എന്ന് നമുക്കത് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാധ്യമരംഗത്തുള്ള ആൾക്കാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരാണെങ്കിലും സിനിമാ രംഗത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരേ തരത്തിലുള്ള ധാർമ്മികത മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഓരോ ഫീൽഡിലും വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മികതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ. ഈ സുചിത്രയുടെ വെളിപ്പെടുത്തൽ എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മുക്കിയ ഒരു മാധ്യമം, പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയയായ നടിയുടെ ഒരു പ്രസ്താവന വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ കാർഡുണ്ട്. ആ കാർഡിലെല്ലാം തന്നെ അവർ പറയുന്നത് പരാതി നൽകി നടി എന്ന് പറഞ്ഞിട്ട് അവരുടെ ചിത്രത്തോടൊപ്പം അവരുടെ പേരിനോടൊപ്പം തന്നെ വളരെ വിശദമായിട്ട് പറയുന്നു. അപ്പോൾ അവരുടെ വായനക്കാരായിട്ടുള്ള അവരുടെ വരിക്കാരായിട്ടുള്ള ആൾക്കാർ ആരാണ് ഈ പരാതി കൊടുത്തത്, എന്തായിരുന്നു ആ പരാതി എന്ന് എങ്ങനെയാണ് അറിയുന്നത്? കാരണം ആ വശം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇതുവരെ വാർത്ത മുക്കിയതിനു ശേഷം കാത്തിരിക്കുക. കാത്തിരുന്നതിന് ശേഷം മറുഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നടൻ ശ്രീ ജയസൂര്യയുടെ കാര്യത്തിൽ അദ്ദേഹം പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് രണ്ടും വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രതികരണം വരുന്നതുവരെ ഈ മാധ്യമങ്ങൾ ആരെങ്കിലും കാത്തുനിന്നോ? ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണങ്ങൾ രണ്ട് സ്ത്രീകൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളുടെ മെറിറ്റ് എന്തായാലും അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യമോ അവരുടെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ചെയ്യാനായിട്ട് പോകില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ ഗായിക സുചിത്രയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടായാണ് മറ്റു വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് എങ്കിൽ ആ ആരോപണം വരുന്ന സമയത്ത് വാർത്തയാക്കാതിരിക്കുകയും നേരെ മറിച്ച് ജയസൂര്യയുടെ ഒരു പ്രതികരണം വരുന്ന സമയത്ത് ദാ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി, അത് നിഷേധിച്ച് ജയസൂര്യ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നും കൊടുക്കണമായിരുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു ഡിസ്പാരിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തൊഴിലിടത്തുള്ള സുരക്ഷയെപ്പറ്റി മെൻഷനുണ്ട്, അവരുടെ വേതന തുല്യതയെ പറ്റിയിട്ടുള്ള ഒരു മെൻഷൻ അതിനകത്തിലുണ്ട്, അതേപോലെ അവർക്ക് സെറ്റുകളിലും മറ്റും നൽകേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയെ പറ്റിയിട്ടുള്ള ഒരു മെൻഷനുണ്ട്, അതേപോലെ തന്നെയാണ് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിനെ പറ്റി പറയുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോറികളുടെ പിന്നാലെ മാത്രം ആൾക്കാർ പോകുന്നത്, അതിൽ തന്നെ സെലക്റ്റീവായിട്ട് നിങ്ങൾ സ്റ്റോറി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുന്നവരെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് അവരുടെ ചരിത്രം, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെയാണ്. അത് വളരെ വിദഗ്ധമായി അത് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് എന്നുള്ളതാണ്.